ഹലോ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഭാര്യമാർ എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോകുന്നത് എന്നുള്ള എൻ്റെ ചെറിയൊരു റീസണാണ്. അത് ഒരാൾ കമൻറ്റിൽ ചോദിച്ചതായിരുന്നു, എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോകുന്നതെന്ന്. അപ്പം ഞാനതിന് മറുപടിയും കൊടുത്തു, രണ്ടുണ്ട് കാരണം. ശരിക്കും ആ രണ്ട് കാരണം തന്നെയാണ്. ആ രണ്ട് കാരണത്തിലൂടെ നയിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ട് വരുന്ന ഈ ഒരു സബ്ജക്റ്റിൽ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാര്യമാരും ആരും കൂടിയും പോവില്ലടോ, സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള സ്ത്രീകൾ. ആര് ഒരുവിധം സ്ത്രീകളും പൊതുവെ വേറെ ആളെ കൂടെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും വേറെ ആളെ കൂടെ ഒളിച്ചോടി പോകുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ചില സ്ത്രീകൾ പോകുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് പിന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഒരു അവസരം മുതലെടുക്കുന്നോ ഒക്കെ. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാരും മരിച്ചിട്ടും ഒരാളെയും ഒരു പുരുഷനെയും അവരെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ അവര് സ്ഥാനം കൊടുക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ സ്ത്രീക്ക് അങ്ങനെ ജീവിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, കാരണം അവർക്ക് ഈ രണ്ട് കാര്യങ്ങളിലൂടെ അവൾ കടന്നു പോകുന്നത് കൊണ്ടാണ് അവളെ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കുന്നത്. അതിന് ഒരു 90% ഭർത്താക്കന്മാരൊക്കെ തന്നെയാണ് ഉത്തരവാദി. അത് ഈ സമൂഹം തന്നെ അംഗീകരിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പം ചില ആളുകൾ പറയില്ല, അവൻ്റെ കഴിവുകേടാണെന്ന് അല്ലെങ്കിൽ നീ കൊടുക്കുന്ന സുഖം പോരാത്തോണ്ടാന്നൊക്കെ പറയും. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സെക്ഷ്വലായിട്ട് അവൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിലും ഉപരി അവൾക്ക് മറ്റു പല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് നമുക്ക് പോവാം. അതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള നല്ല നല്ല സബ്ജക്റ്റായിട്ട് ഇവിടെ നിന്ന് എത്തുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പരിഹാരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി ഉണ്ട്, നിങ്ങൾക്ക് അതിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻ്റായിട്ടും ചോദിക്കാം കേട്ടോ. അപ്പം ഭാര്യമാർ ഒളിച്ചോടാനുണ്ടാവുന്ന ഒന്നാമത്തെ കാരണമാണ് പ്രണയം, അല്ലെങ്കിൽ ലവ് എന്നൊക്കെ പറയാം. രണ്ടാമത്തെ അവളെ സാഹചര്യമാണ്. ഈ രണ്ട് സാഹചര്യം ഒത്തിണങ്ങുമ്പോഴാണ് ഒരു പെണ്ണ് ആ ഭർത്താവിനെ മറന്നിട്ട് വേറെ ആൾ കൂടെ പോകുന്നത്. അല്ലാതെ ഒരാളും ഒരു പുരുഷനും അയാളെ സാമാനം കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ എത്ര വലുപ്പമുണ്ടിട്ട് ഇതിൻ്റെ എത്ര വണ്ണുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അയാളെ കൂടെ ഇറങ്ങിപ്പോവാറില്ല. പൊതുവേ പുരുഷന്മാർക്കൊരു ധാരണ ഉണ്ട്, ആ പിന്നെ ഭർത്താവ് കൊടുക്കുന്ന ഒരു സുഖത്തിൻ്റെ കുറവുണ്ടാന്നൊക്കെ. പക്ഷേ ആ ഒരു നാട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനും ചെറിയൊരു പിന്നെ സ്ഥാനമുണ്ട്. പക്ഷേ അതിലും ഇരട്ടി സ്ഥാനമുണ്ട് അയാൾ കൊടുക്കുന്ന പ്രണയത്തിനും സ്നേഹത്തിനും കെയറിങ്ങിനുമൊക്കെ. അപ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. അതിനു മുമ്പേ ഈ പ്രണയിച്ചിട്ട് ഭർത്താവ് ഉള്ളപ്പോൾ അല്ലെങ്കിൽ മക്കളുള്ള ഒരു സ്ത്രീ ഒരാളെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ആ ഒരു ലൈഫിൽ കുറച്ച് കാലേ സന്തോഷത്തോടെ നിൽക്കുള്ളൂ. ബാക്കി പിന്നെ ഒരുവിധം പ്രണയങ്ങളും ഒളിച്ചോടി പോയതൊക്കെ ഫെയിലായിട്ടേ ഉള്ളൂ. കാരണം അതിനും റീസൺ ഉണ്ട് കേട്ടോ, എന്തുകൊണ്ടാണ് ആ ഒരു ലൈഫ് അങ്ങനെ ആയി പോകുന്നതെന്നുള്ളതിനും. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു മെൻറ്റാലിറ്റി പറയാം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അത് അവരെ സങ്കടങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. പക്ഷേ പുരുഷന്മാരങ്ങനെയല്ല, അവരെ സങ്കടങ്ങൾ അവർ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പം അത് ഭർത്താവിനോടാണ് പറയാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. പക്ഷേ ഈ സ്ത്രീക്കുള്ള സങ്കടങ്ങൾ കംപ്ലീറ്റ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഈ ഭർത്താവിൻ്റെ മെയിനായിട്ട് പ്രശ്നം എന്താ, ആ ഒരു വീട്ടുകാരെ പറ്റിയുള്ള പ്രശ്നങ്ങൾ പറയുന്ന ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ പറയുന്നതൊക്കെ അതൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം അവിടെ ഒരു ഓപ്പൺ മൈൻഡ് സംസാരം വരാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവൾ വേറൊരാളെ ഷെയർ ചെയ്യാനും വേണ്ടി കണ്ടെത്തും. കണ്ടെത്തും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യത്തോടെ ആയിരിക്കും. ഇപ്പം ഏതോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒരു സ്ത്രീ ആ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ ചിലപ്പോൾ നാട്ടിലുള്ള ഭർത്താവാണെങ്കിൽ പോലും ആ ഭർത്താവിനോടൊന്ന് വരുമെന്ന് ചോദിച്ചാൽ ആ സ്ത്രീ ചിലപ്പം ഭർത്താവ് പറയും നീ ആ ഒരു ഓട്ടോക്കാരൻ്റെ പേര് പറയും, അയാളെ കൂട്ടി പോയിക്കോ പറയും. അങ്ങനെ ഓട്ടോക്കാരൻ്റെ കൂടെ പോകുന്ന സമയത്ത് അയാൾ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ച് വീട്ടിലെത്തിയതിന് ശേഷം പിറ്റത്തെ ദിവസം ഭർത്താവ് ചോദിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞിനെ എങ്ങനെ സുഖമുണ്ടോയെന്ന്. പക്ഷേ ഓട്ടോക്കാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, എങ്ങനെയുണ്ട് കുഞ്ഞിന് സുഖമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പൊതുവേ നടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സ്ത്രീ ചെറുക്കൻ്റെ ഭർത്താവിനെക്കാട്ടിലും കയറങ്ങി ഈ ഒരു വ്യക്തിക്കാണല്ലോ, പൊതുവേ നടക്കുന്ന സംഭവം അതൊക്കെ.
കാരണം ആ ഒരു അറ്റാച്ച്മെൻ്റ് ആണ് പിന്നെ അവരിലേക്കൊരു ബന്ധങ്ങളായിട്ട് ഇങ്ങനെ വളരാറുള്ളത്. അത് ഏത് സാഹചര്യമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി വരുമ്പം ഭർത്താവിനെയും കാട്ടിലും കാറിങ് സ്നേഹം എവിടുന്ന് കിട്ടുന്ന ആ ഒരു ഇതിലേക്ക് ഏതൊരു മരം ചായും എന്ന് പറയും പോലെ ഏതൊരു സ്ത്രീയും അതിലേക്ക് ചാഞ്ഞു പോകുന്നതാണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേൾവിക്കാരനാവുക എന്നുള്ളത്. ഭർത്താവ് ഒരു കേൾവിക്കാരനായി നിന്ന് കൊടുക്കാൻ പറ്റിയാലേ ആ ഭർത്താവിനോടെ ആ സങ്കടങ്ങൾ പറയുള്ളൂ, വേറൊരാളെ തേടില്ല. അപ്പം കേൾവിക്കാരൻ ഭർത്താവ് ഇല്ലാത്ത സാഹചര്യത്തിൽ അവൾക്ക് പറയാനുള്ള സങ്കടങ്ങൾ അവൾ വേറെ ആളോട് ഷെയർ ചെയ്യാൻ തുടങ്ങും. അതും ഒരു ബന്ധത്തിന് വളർച്ച കൂട്ടുകയുള്ളൂ. പിന്നെയാണ് സ്നേഹം കെയറിങ് കൊടുക്കുന്ന രീതി. ഇപ്പം ഗൾഫിലുള്ള ഭർത്താവാണ്, അപ്പം ഭാര്യനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അവളോട് പറയും നിനക്ക് ഞാൻ ചിലവിന് ഞാൻ തരുന്നുണ്ട്, എത്ര ക്യാഷ് വേണം തരുന്നാലും നിനക്ക് എല്ലാ സുഖത്തിനും ഞാനൊരു കുറവും വരുത്തുന്നില്ല എന്നുള്ള വലിയ ഡയലോഗൊക്കെ പല പുരുഷന്മാരും അടിക്കാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീക്ക് എത്രത്തോളം സ്നേഹം കൊടുത്തു അതേ അവൾ തൂക്കി അളക്കുകയുള്ളൂ. കാരണം ഇന്നിപ്പോൾ ഫോണുണ്ട്, എത്ര കാലം നാട്ടിൽ വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന ആ ഫോണിലൂടെ കൊടുക്കാവുന്ന സ്നേഹവും കെയറിങ്ങും കൊടുക്കാൻ പറ്റിയാലുണ്ടല്ലോ, അവളവിടെ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ വേറെ ആരവളെ വളയ്ക്കാൻ വന്നാൽ പോലും അവളതിനെ മുഖത്തേക്ക് നീ പോടാ എന്ന് പറയാനുള്ള ധൈര്യം ആ പെണ്ണിന് കിട്ടും. പകരം ഒരു ഭർത്താവ്, സാധാരണ പ്രവാസിയായ ഒരു ഭർത്താവ് വിളിക്കുന്ന സമയത്ത് പൊതുവെ ഉള്ളതാണ് അയാൾ തിരക്കിലായിരിക്കും, അയാൾക്ക് അങ്ങനെ വിളിക്കാൻ സമയം കണ്ടെത്താൻ ഒരു ചാൻസ് ഇല്ലാന്നുണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ അയാൾക്ക് സ്നേഹിക്കാനോ പിന്നിരിക്കാനോ സമയം കിട്ടില്ല. പക്ഷേ നാട്ടിൽ ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞ് ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ സമയത്ത് ഭർത്താവിന് താല്പര്യമില്ല, ഒഴിവില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സ്നേഹവും കെയറിങ്ങും പുറമെ നാൾ കൊടുക്കും. അതും ഈ ഒരു സ്ത്രീയെ വേറെ വെയിലോട്ട് പോകാനുള്ള സാഹചര്യം കൂട്ടാണ്. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറയുക, ഇപ്പം ഒരാളെ പ്രണയിക്കാൻ കിട്ടി, ഭർത്താവ് സൈഡിലുണ്ട്. ഇവിടെ വരുന്നത് പ്രണയിക്കുന്ന ആൾക്ക് അയാളെ ഫാമിലി ഈ ഒരു പെണ്ണായിട്ട് ഒരു ബന്ധം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ പ്രണയം കംപ്ലീറ്റ് ആ അയാളേലും അയാളെ പ്രണയം കംപ്ലീറ്റ് ഇവളേലും ആയിരിക്കും. പക്ഷേ ഭർത്താവും ഇവളും പ്രണയത്തിൻ്റെ ഇടയിൽ അവൾക്ക് ചുറ്റുപാട് സ്വന്തം മക്കൾ, കുടുംബം, ഫാമിലി എല്ലാവരും ഉണ്ടാവും. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും പലപ്പോഴും വഴക്ക് കൂടുന്നത്. പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, വഴക്ക് കൂടുന്നതിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അയാളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. വഴക്ക് കൂടുന്നത് രസമായിരിക്കണം, ചെറിയ ചെറിയ പിണക്കങ്ങൾ സ്ത്രീ തന്നെ ഓരോരോ കാരണം ഉണ്ടാക്കി വഴക്ക് കൂട്ടും. പക്ഷേ ആ വഴക്ക് കൂടുന്ന സമയത്ത് ഓരോരുത്തരും എടുത്തിടുന്ന സംസാര രീതി, അറുത്ത് മുറിക്കുന്ന രീതിയിലുള്ള വാൾമുന പോലെയുള്ള സംസാരങ്ങളൊക്കെ ഈ സമയത്താണ് പലരും യൂസ് ചെയ്യുന്നത്. അത് പിന്നീട് പിന്നീട് ബന്ധത്തിൻ്റെ അകൽച്ച കൂട്ടുകയുള്ളൂ. അപ്പം ഒരു പിന്നെ പ്രണയിക്കുന്ന ആളായിട്ട് പിണങ്ങുമ്പോഴും ഭർത്താവായിട്ട് പിണങ്ങുമ്പോഴും തമ്മിലൊരു വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പം ഈ പ്രണയിക്കുന്ന സമയത്ത് അയാളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഈ ഒരു വ്യക്തി ഭർത്താവായിട്ടുള്ള ഈ ഒരു പ്രണയത്തിൽ പിണങ്ങുന്ന സമയത്ത് ആ ഒരു ഫാമിലി ആയിട്ടുള്ള ഇണങ്ങിക്കൂടലായിരിക്കും. അപ്പം അവിടെ ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇയാളോട് പിണങ്ങുന്നതിനൊരു രസവും ഭർത്താവിനോട് പിണങ്ങുന്നതിന് ഒരു വേദനയും ഫീൽ ചെയ്യും. അപ്പോൾ ഈ പ്രണയത്തിന് വീണ്ടും മുൻതൂക്കം കൂട്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രണയിച്ച് കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ പിന്നീട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളൊരു ടെൻഷൻ പിന്നെ ഈ സ്ത്രീക്ക് വരികയും അയാളെ കൂടെ ഒളിച്ചോടിപ്പോയതിൻ്റെ ശേഷം എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വരുന്നതും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ പ്രവാസിയായിട്ടുള്ള ആളുകൾ കൊടുക്കാത്ത സംഭവമാണ് കെയറിങ്. ഒന്ന് ഫോണ് വിളിക്കുമ്പം അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ വിളിക്കുമ്പം എന്താടാ സുഖമാണോ, എന്താ നിൻ്റെ മുഖത്ത് ഇത്ര ക്ഷീണം എന്നൊക്കെ പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് വലിയ കാര്യമാണ്. പകരം ഇവ ഇയാൾ ചോദിക്കുന്നതിന് ചിലവിന് കിട്ടിയില്ലേ, ഇന്ന് ഫുഡ് ഉണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാർക്ക് ആർക്കും സുഖമുണ്ടോ, അവർ പോയി അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ എന്നുള്ള വർത്തമാനം കേൾക്കാനായിരിക്കും അയാൾക്കിഷ്ടം. പക്ഷെ പൊതുവെ ഇവളെ കാര്യങ്ങൾ മാത്രം ചോദിച്ച് ഇവളിൽ മാത്രം ഒതുങ്ങിക്കൂടാനായിരിക്കും ഈ സ്ത്രീക്കും ഇഷ്ടം. അപ്പം പ്രണയിക്കുന്ന ആളെങ്ങനെയായിരിക്കും, അവളെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ, കാരണം അവർക്കിടയിൽ അങ്ങനത്തെ ഒരു ബന്ധങ്ങളില്ലല്ലോ. പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അപ്പം മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഇദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം, എൻ്റെ കാര്യങ്ങളൊന്നും അറിയണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയും ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ കെയറിങ് പ്രകടിപ്പിക്കുന്ന രീതി, ഇപ്പം നാട്ടിലില്ലാത്ത ഒരാൾക്കാണെന്നെങ്കിൽ പ്രകടിപ്പിക്കാൻ ഇന്നിപ്പോൾ ഒരുപാട് വീഡിയോ കോളും കാര്യങ്ങളും ഉണ്ട്. പ്രകടിപ്പിക്കാറില്ല പലരും, പ്രകടിപ്പിക്കാതിരിക്കുമ്പോഴാണ് ഇത് ഈ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പ്രണയിക്കുന്ന ആൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും.
അതുപോലെ തന്നെ ഗൾഫിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ ഒരുപാട് ആഗ്രഹിക്കുന്ന സംഭവമാണ് ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഗിഫ്റ്റ്. അതിപ്പോൾ ഗൾഫിലുള്ള സമയത്താണെങ്കിലും ഒരു പിന്നെ ഓർഡർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കാം, ഒരു സർപ്രൈസ്. അവളെ എപ്പോഴും ചിരിപ്പിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി. പക്ഷേ പൊതുവെ പുരുഷന്മാർക്ക് പറയാൻ വേറൊരു റീസണും കൂടി ഉണ്ട് കേട്ടോ. എന്തൊക്കെ പ്രശ്നം വന്നാലും അവളിൽ നിന്ന് വരുന്ന ഓരോരോ പ്രശ്നങ്ങളും പിണക്കങ്ങളും വല്ലാതെ ടെൻഷനാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിലൊരു കാര്യം ചിന്തിക്കുക, അവൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു കാരണങ്ങളില്ലാതിരിക്കുമ്പോഴാണ് അവൾ പിണങ്ങുന്നത്. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് പൊതുവെ അവൾ ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവ് പെരുമാറണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് പറഞ്ഞിട്ടുള്ളതും സ്ത്രീ എന്നത് വളഞ്ഞ എല്ലാണ്, ഒരിക്കലും അത് നിവർത്താൻ കഴിയില്ല എന്നുള്ളത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ് ഒരു ഭർത്താവ് എന്നതിൽ ഒരു കുട്ടിയെപ്പോലെ പെരുമാറുക എന്നുള്ളത്. കാരണം ഈ സ്ത്രീക്ക് ഒരുവിധം സ്ത്രീകൾക്കും ഒരു കുട്ടിത്വം ഉള്ളിൽ എന്നും ഒളിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം അവർക്ക് എപ്പോഴും ഈ കുട്ടിത്വത്തിനോട് വലിയ ഇഷ്ടം. എത്ര കുട്ടികളുള്ള സ്ത്രീയാണെങ്കിൽ പോലും അവരെ കളിപ്പിക്കുക എന്നുള്ളത് ഒരു രസമാണ്. ചില പുരുഷന്മാരിൽ കാണുന്ന ഒരു പ്രകൃതമാണ്. പക്ഷേ ചില ആളുകൾ ഭയങ്കര മെച്യൂരിറ്റി ആയിരിക്കും, പൊതുവേ മറ്റുള്ളവരോട് പറയുന്ന ആ ഒരു പൗരുഷത്തോടു കൂടി തന്നെ ആയിരിക്കും ഭാര്യയുടെ അടുത്തും പെരുമാറുന്നത്. അതായിരിക്കും ഇവർക്കിടയിലുണ്ടാകുന്ന വലിയ പ്രശ്നം. പക്ഷേ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യനെ ചിരിപ്പിക്കാനുള്ളൊരു കഴിവ് എന്ന് പറഞ്ഞാൽ അത് ചില പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ഈ പ്രണയിക്കുന്ന ആൾ നല്ല പോലെ മുതലാക്കും. കാരണം അയാളെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ ആ പ്രണയിക്കുന്ന ആൾക്ക് പറ്റും ചെയ്യും. പിന്നെ പൊതുവേ പറയുന്ന ഭർത്താക്കന്മാരുടെ ഡയലോഗ് ഉണ്ട്, പൊതുവേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തെ എത്ര എത്ര ആണുങ്ങളാണ് കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് ഭാര്യമാരെ അടിക്കുന്നത്, അതുപോലൊന്നും ഞാൻ നിന്നെ ചെയ്യുന്നില്ലല്ലോ, ഞാൻ നിന്നെ എത്ര പൊന്നു പോലെ നോക്കുന്നത്, നിനക്കൊരു കുറവ് ഞാൻ വരുത്തുന്നില്ല, മാസാമാസം ഇത്ര ചിലവിന് ഞാൻ തരുന്നുണ്ട്, നിനക്ക് കാറ് അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങോട്ട് നിരത്തി ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം പുരുഷന്മാർ മനസ്സിലാക്കണം, ഒരു സ്ത്രീയെ അടിച്ച് വേദനിപ്പിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ വേദനയാണ് അവളെ വാക്കുകൊണ്ട് നോവിക്കുന്നത്. ചില പുരുഷന്മാർ പറയും നീ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇക്കോ എനിക്ക് വേറെ കിട്ടും. പക്ഷേ ആ സ്ത്രീയുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്നും അയാളുടെ കൂടെ ജീവിക്കണം എന്നായിരിക്കും ആ പെണ്ണിൻ്റെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തിൽ നിന്നൊക്കെ വിപരീതമായിട്ടായിരിക്കും നീ പോകും എന്നുള്ള ആ ഡയലോഗ്, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ മരിക്കാം. ഒരുവിധം സ്ത്രീകളും പറയുന്ന ഡയലോഗാണ് ഞാൻ മരിക്കാൻ പോകും, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ എവിടെയും പോകുന്നു. കാരണം പൊതുവെ സ്ത്രീകൾക്ക് വരുന്ന ഡയലോഗാണ്. കാരണം അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്, അങ്ങനത്തെ പറയാത്ത ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തി പറയുന്നത് നീ എവിടെയും വയ്ക്കുമെന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടയാക്കാന്ന് പറയും. അപ്പോൾ ഒക്കെ ആ ഒരു സ്ത്രീ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ട് ഞാൻ ഇത്രയും കെയർ കൊടുത്തിട്ട് എന്നെ അയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഒരു ഫിലിം ഉണ്ടല്ലോ, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഒരു ടെലിഫിലിം പോലെ, അതിൽ പറയുന്നുണ്ട്, പിന്നെ ഒരു ഡയലോഗുണ്ട്, എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കുന്നത് അത് അവരടിമയായിട്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ അവരോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ്. ശരിയാണത്, കാരണം പുരുഷന്മാർ പൊതുവെ ചിന്തിക്കും എൻ്റെ ഭാര്യ ഞാൻ പറയുന്നത് എല്ലാം കേൾക്കണമെന്ന്. അങ്ങനെ അല്ല, കാരണം ഭാര്യമാർ പറയുന്നത് പുരുഷന്മാരും കേൾക്കണം, പുരുഷന്മാർ പറയുന്നത് ഭാര്യമാരും കേൾക്കണം. കാരണം ആ കേൾക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഭർത്താവ് പറയുന്ന ഭാര്യ കേൾക്കുന്നത് അത് എത്ര ഭാര്യമാർ കേട്ടാലും അത് ഭർത്താക്കന്മാർ മനസ്സിലാക്കില്ല. പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കാത്തത് മാത്രമേ അവർ നോട്ട് ചെയ്തിട്ട് പറയും ഞാൻ പറയുന്നത് നീ ഒന്നും കേൾക്കാറില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. കാരണം ഭർത്താക്കന്മാർ പറയുന്നത് എന്ത് കേൾക്കും, അതുപോലെ തന്നെ ഭാര്യമാർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ഭർത്താക്കന്മാർക്കും കേട്ടുകൊടുക്കാം. പക്ഷേ ഇതിൽ മെയിൻ പ്രശ്നം എന്താ അറിയോ, കേൾക്കാത്ത കാര്യങ്ങൾ മാത്രമേ ഈ ദമ്പതികൾക്കിടയിൽ മാല കൂത്തിങ്ങനെ ഇടുകയുള്ളൂ. കാരണം ഈ ഒരു മാല കോക്കുന്നതാണ് ലാസ്റ്റ് അതെല്ലാം കൂടി ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ പൊട്ടിച്ചു തരുന്നത്. ഇനി ലൈഫ് എങ്ങനെ ആവണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പ്രവാസിയായ ഒരു ഭർത്താവാണെങ്കിൽ പോലും, നാട്ടിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, നല്ല പോലെ സംസാരിക്കാൻ പറ്റണം. ഭാര്യയ്ക്ക് എന്തും സംസാരിക്കാനുള്ള ഫ്രീഡം കൊടുക്കണം, സ്നേഹത്തോടെ പെരുമാറണം, കെയറിങ് കൊടുക്കണം, അതുപോലെ തന്നെ ചിരിക്കണം, തമാശ പറയണം, നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക, പ്രണയിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രണയിച്ച് ജീവിച്ച് തീർക്കുക. ഇനി അഥവാ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ട് കരയാണെങ്കിൽ കരയേണ്ടോ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയാനൊരു വാക്ക് മതി. കാരണം നീ എൻ്റെതാടോ ഞാൻ നിനക്കില്ല എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, ഏതൊരു സ്ത്രീക്കും അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവൾക്ക്
അപ്പം ഏതൊരു സ്ത്രീയാണെങ്കിലും ജീവിക്കുമ്പം അയാൾക്കൊരു കൂടെ ഒരു താങ്ങ് വേണം എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പുരുഷന്മാർ പൊതുവേ സിംഗിളായിട്ട് ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അവരാരും ഭരിക്കുന്നത് വലിയ താല്പര്യമില്ല. പക്ഷേ സ്ത്രീക്ക് ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് അവളെ അന്തസ്സ്, അവളെ പവർ വരേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഭർത്താവ് പറയുകയാണ്, ഞാൻ ഉണ്ടടാ നിൻ്റെ കൂടെ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരാളുണ്ടെങ്കിൽ അവൾ ടെൻഷൻ അടിക്കില്ല, അവൾ ആ സന്തോഷത്തോടെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ അവൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നീ കരയണ്ട, നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, വെറുതെ ഡയലോഗ് അടിച്ചോ, എന്തിനാണ് ഒരു വാക്കുകൊണ്ട് അവൾക്ക് അത്രയും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയാനാണോ നിങ്ങൾക്ക് ഇത്ര നാണം, അല്ലെങ്കിൽ ഇത്ര ഒരു അഭിമാന പ്രശ്നം? നിങ്ങൾക്കിനി ഉള്ളിൽ സ്നേഹം ഇല്ലാന്നുണ്ടെങ്കിലും ഒന്ന് അഭിനയിച്ച് കൊടുക്കാം, കാരണം അഭിനയിച്ച് ഇങ്ങോട്ട് പൊലിപ്പിച്ച് കൊടുത്ത ഏതൊരു ഭാര്യയും വീട്ടിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ഒന്ന് ഭർത്താവിൻ്റെ കൂടെ അല്ലെ ഭാര്യയുടെ കൂടെ ഒന്ന് കളിച്ച് ചിരിച്ച് സ്വന്തം ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നമാരും ഭാര്യയുടെ കൂടെ നിൽക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു രസമാണ്. പക്ഷേ ഭാര്യമാർ ചില ആളുകൾക്ക് ഭാര്യമാരങ്ങനെ കിട്ടില്ല, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരങ്ങനെ കിട്ടില്ല, രണ്ടും രണ്ട് ക്യാരക്ടറിലായിരിക്കും പൊതുവെ ഒന്നിക്കുന്നത്. പിന്നെ ഭാര്യമാരെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താ പറയുക, അവൾ പോയതിന് ശേഷം നിങ്ങൾ കരയാൻ നിൽക്കുന്നതിലും നല്ലത് അവൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, അവൾ പോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം സിറ്റുവേഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് അവളോടൊന്ന് പറയാം, നീ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, നീ ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരിക്കും, പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ച് മക്കളൊക്കെ അവരെ നോക്കി ചിലപ്പോൾ ആ ഒരു മക്കളെ ആ ഒരു സ്ത്രീ നോക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പം ഭാവി എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഭാവി എങ്ങനെയാണെങ്കിൽ പോലും നീ ഉള്ള പോലെ ആവില്ല എന്നുള്ളൊരു വ്യക്തമായൊരു ബോധം വേണം. എപ്പോഴും ഫസ്റ്റത്തെ എപ്പോഴും ബെസ്റ്റാണെന്ന് പറയാമല്ലോ, അത് എപ്പോഴും നമുക്ക് നൊസ്റ്റാൾജി ഫീൽ തന്നെ ആയിരിക്കും. അത് നീ കല്യാണം കഴിക്കുന്ന എത്ര എന്ന് എത്ര നല്ല ആളാണെങ്കിലും ആദ്യത്തെ ഭാര്യയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പകരം പൊതുവെ പുരുഷന്മാർ പറയുന്നത് നീ പോവണേ പോക്കോ, എത്ര സ്ത്രീകളെ വേറെ കിട്ടും എന്നുള്ള ഒരു ഡയലോഗ് അടിച്ചാൽ അവൾക്ക് ദേഷ്യവും വാശിയും കൂടുകയുള്ളൂ. പകരം ഇങ്ങനെ അടിച്ചാൽ മതി, നീ പോവല്ലേ, നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ, നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞ ജസ്റ്റ് ഡയലോഗ് അങ്ങോട്ട് കാച്ചി കൊടുത്താൽ എന്താ ഇപ്പം നഷ്ടം? അവിടെ നിൽക്കും, അവൾക്കൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ചില ചില ഡയലോഗൊക്കെ നിങ്ങൾ ഒന്ന് പറയുക, അവൾക്കൊരു സമാധാനം കിട്ടട്ടെ, അല്ലെങ്കിൽ അവൾ സന്തോഷത്തോടെ നിൽക്കട്ടെ, അല്ല അവളെ നിന്ന് വരുന്ന ചെറിയ ചെറിയ ദേഷ്യം വാശിയും കൂറുമ്പൊക്കെ ഒന്ന് സഹിക്കുക. ഒരു കുട്ടിയാണ്, നിങ്ങളൊരു മോളാണെന്നുള്ള രീതിയിലൊന്ന് ക്ഷമിച്ച് കൊടുക്കുക. കാരണം ഒരിക്കലും ഒരാൾ വല്ല ഡിവോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറൊരാളെ കൂടെ പറഞ്ഞു വെച്ചിട്ടൊന്നും അവളെ ലൈഫും നല്ലതാവില്ല, നിങ്ങളെ ലൈഫും നന്നാവില്ല. ഒന്നില്ലെങ്കിലും ആ ഒരു ഭാര്യനെയും കാട്ടിലും 5ഓ 6ഓ 10ഓ വയസ്സിന് മൂത്തതാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആ ഒരു ഭാര്യനെ നല്ല പോലെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, നല്ല പോലെ കെയറിങ് കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ ആരാ കൊടുക്കുക? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിപ്പോയി തോന്നുന്നുണ്ട്, പക്ഷേ എങ്കിലും എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാ സ്ത്രീകളുടെയും മനസ്സാണ്. ദയവേത് നിങ്ങളത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ലൈഫിൽ സന്തോഷങ്ങളും സമാധാനവും കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസിനും വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ, ധൈര്യമായിട്ട് അടിച്ചോളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.